ഈ വിചാരം വൈജ്ഞാനിക പ്രദർശനം കണ്ടു. വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ടായി. ഇസ്ലാമിക കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, ഇസ്ലാമിൻ്റെ ദർശനം വീക്ഷണം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും അനുകരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇസ്ലാമിക ദർശനപ്പാട് നമുക്ക് ഒരിക്കലും പഠിച്ച് തീരുന്നതല്ല. വീണ്ടും വീണ്ടും പഠിച്ചാൽ മനുഷ്യന് കൂടുതൽ നന്മ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്വം എന്ത് എന്നും കടമ എന്ത് എന്നും മനുഷ്യന് എന്ത് എന്നും പഠിക്കാൻ തീർച്ചയായും ഈ പ്രദർശനം വളരെയധികം ഈ വിചാരം വൈജ്ഞാനിക പ്രദർശനം കണ്ടു. അപ്പോൾ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ടായി. ഇസ്ലാമിക കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, ഇസ്ലാമിൻ്റെ ദർശനം വീക്ഷണം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും അനുകരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇസ്ലാമിക ദർശനവും കാഴ്ചപ്പാടും നമുക്ക് ഒരിക്കലും പഠിച്ച് തീരുന്നതല്ല. വീണ്ടും വീണ്ടും പഠിച്ചാൽ മനുഷ്യന് കൂടുതൽ നന്മ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്വം എന്ത് എന്നും കടമ എന്ത് എന്നും മനുഷ്യന് എന്ത് എന്നും പഠിക്കാൻ തീർച്ചയായും ഈ പ്രദർശനം വളരെയധികം ഉപകാരപ്രദമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇസ്ലാം പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ സംഘർഷങ്ങളും അസ്വസ്ഥതകളും ഒക്കെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ ഈ പ്രദർശനത്തിൽ വായിച്ച ഒരു വാക്യം, ലോകത്ത് ദൈവ നിഷേധികളും മത നിഷേധികളും കൂടുതലുള്ള രാജ്യം ചൈന എന്നാണ്. ആ ചൈനയുടെ ഒരു പ്രത്യേകത, ഒരുപക്ഷെ ചൈനക്ക് ഈ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഒരുപാട് മുന്നേറാൻ സാധിച്ചിട്ടുണ്ടാകും. അതുമാത്രമല്ല, ചൈനയുടെ ഒരു പ്രത്യേകത, ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ഒരു രാജ്യം ചൈനയാണ് എന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ചൈന ഉണ്ടാക്കിയ നേട്ടമല്ല, ഈ ദൈവനിഷേധവും മതനിഷേധവും ഒരു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിപത്താണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കൂടുതൽ കൂടുതൽ ദൈവത്തിലേക്ക് മതവിശ്വാസത്തിലേക്ക് മടങ്ങുവാൻ ആളുകളെ പ്രേരിപ്പിക്കാൻ ഈ ഒരു പരിപാടി വളരെയധികം ആളുകൾക്ക് പ്രചോദനം നൽകും. അപ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രമല്ല മറ്റുള്ള മതവിശ്വാസികൾക്ക് കൂടിയുള്ള ഒരു അവസരമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് കേവലം മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുണ്ടാക്കിയ മതമല്ല, ലോകത്തിലെ മുഴുവൻ മനുഷ്യരാശിക്ക് നന്മ ഉണ്ടാക്കാൻ വേണ്ടി ഒക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ തീവ്രവാദം അതുപോലെ തന്നെ മറ്റുള്ള സംഘർഷഭരിതമായ ഈ അന്തരീക്ഷത്തിന് വിത്തിപാകുന്ന ആളുകളെ കൂടി ഈ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ ഈ ഒരു പ്രദർശനം വളരെയധികം സഹായകമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ പിന്നിൽ, ഈ ഒരു പ്രദർശനത്തിൻ്റെ പിന്നിൽ വളരെയധികം അധ്വാനമുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സാമ്പത്തിക ചിലവുണ്ട്. അപ്പോൾ അതിന് മുന്നോട്ട് വന്ന ഇതിൻ്റെ സംഘാടകർ തീർച്ചയായും അഭിനന്ദനമറിയിക്കുന്നു. വലിയൊരു ത്യാഗമാണ് അവർ ചെയ്യുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ത്യാഗം നമ്മുടെ സമൂഹത്തിന് തീർച്ചയായും നന്മ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ത്യാഗമാണ്. ആ ത്യാഗം എന്തിനു വേണ്ടിയാണോ നമ്മൾ നടത്തുന്നത്, ആ നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.